ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ലക്ഷറി ഇ വി അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ വിറ്റ് തീർന്നത് വെറും 2 മണിക്കൂർ. ഈ ഏറ്റവും വിലക്കുറവ് എന്ന് പറയുമ്പം എത്ര തരോ റേറ്റ്? എക്സ്ഷോറൂം പ്രൈസ് 55,90,000 രൂപ, അതായത് ഏകദേശം 56 ലക്ഷം രൂപ. ഇന്ത്യയിൽ തന്നെ ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വില കുറയുന്നുള്ളത്. അതായത് ഇറക്കുമതി ടാക്സ് ഇതൊക്കെ കുറയുന്നത് കൊണ്ട് അത്രയും വില കുറഞ്ഞ വണ്ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വണ്ടി മറ്റേതുമല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച ലോഞ്ച് ചെയ്ത ദി ഓൾ ന്യൂ വോൾവോ XC40 റീചാർജ്. ചൊവ്വാഴ്ച ലോഞ്ച് ചെയ്തിട്ട് ബുധനാഴ്ച സെയിൽ തുടങ്ങിയ വണ്ടി വെറും 2 മണിക്കൂറിൽ ഫസ്റ്റ് ബാച്ചിൽ 150 സ്റ്റോക്കും വിറ്റ് തീർത്തു. ലേ വോൾവോ മുതലാളി, കാസ് പണോ ദുട്ട് മണി മണി. വണ്ടി എന്തായാലും ഒക്ടോബറിൽ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം, ഒക്ടോബറിൽ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 2025 കൂടിയിട്ട് ഇന്ത്യയിലെ 80% സെയിലും ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സ്വപ്നം, വോൾവോയുടെ ഒരു സ്വപ്നമാണ് ഈ XC40 റീചാർജിലൂടെ അവർ ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വണ്ടിയുടെ കുഞ്ഞു കുഞ്ഞു സ്പെക്സ് പറഞ്ഞുതരാം. വിത്തിൻ 4.9 സെക്കൻഡ് യു ക്യാൻ റീച്ച് 0 to 100 km/h. അതായത് 0 to 100 കിലോമീറ്ററിലേക്ക് വേഗതയിലേക്ക് എത്താൻ വെറും 5 സെക്കൻഡിന് താഴെ മതി, 4.9 സെക്കൻഡ് മതി എന്നാണ് വണ്ടി പറയുന്നത്. 150 കിലോമീറ്ററാണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. വണ്ടി സാധാരണ ഇന്ത്യയിൽ ഇറങ്ങിയ ഇലക്ട്രിക് കാർസ് പോലെ തന്നെ എ സി ചാർജറിലോ അല്ലെങ്കിൽ DC fast charger ചാർജ് ചെയ്യാം. DC fast charger ചാർജ് ചെയ്യുമ്പം 40 മിനിറ്റ്സിൽ 80% ഫിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വണ്ടി ക്ലെയിം ചെയ്യുന്നതാണ്, കമ്പനി ക്ലെയിം ചെയ്യുന്നതാണ്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 418 കിലോമീറ്റർ മൈലേജാണ് WLTP സർട്ടിഫിക്കേഷൻ ഉള്ളത് വണ്ടിക്ക്. അതായത് ഒരു പ്രാവശ്യം റീചാർജ് ചെയ്താൽ 418 കിലോമീറ്റർ മൈലേജ്. മെർസിഡീസ് ബെൻസിന്റെ ഇലക്ട്രിക് കാറിന് 417 കിലോമീറ്റർ കണ്ടാണ് മൈലേജ്. ലുക്കിൽ സ്റ്റാൻഡേർഡ് XC40 റീചാർജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ട് ഗ്രില്ലിൽ റീചാർജിന്റെ ഫ്രണ്ട് ഗ്രില്ലിൽ ബാഡ്ജ് ഉണ്ടാവും, EV ബാഡ്ജ് ഉണ്ടാവും. അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നുമില്ല. പെട്രോൾ വണ്ടിയിൽ ഫ്യൂൽ ടാങ്കിൽ നിർത്തി ഇതിന് ചാർജിംഗ് പോർട്ട് വരും, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കമ്പനി പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻഫോകോം സിസ്റ്റത്തിലാണ്. അതായത് വണ്ടിയുടെ ഉള്ളിലെ നാവിഗേഷൻ സിസ്റ്റം അതൊക്കെ ഇല്ല, അതിലാണ്. അതിന് ഈ റീചാർജ് വരുന്നുള്ളത് ഗൂഗിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വരുന്നുള്ളത്. Hey Google, turn up the heat. സെഗ്മെന്റിലെ ടോപ്പ് ആവാനുള്ള കാരണം ഇപ്പോൾ ബെൻസ് EQC, പിന്നെ OD e-tron, അല്ലെങ്കിൽ ജാഗ്വാർ ഐ-പേസ്, ഇതൊക്കെ 70 ലാക്ക് എബോവ് ആണ്. ഇതിനാണെങ്കിൽ 56 ലാക്ക് എക്സ്ഷോറും വരുന്നുള്ളൂ. പിന്നെ ഹ്യൂണ്ടായി കോന, പിന്നെ ടാറ്റ നെക്സോൺ, ഇതുപോലത്തെ കാറൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ലക്ഷുറിക്ക് താഴെ റീചാർജ് താഴെ വരും. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ തിരിച്ചു വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ബൈ.